ഇന്ത്യ സഖ്യത്തെ പ്രതിസന്ധിയിലാക്കി കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ആം ആദ്മി പാർട്ടി. ഗോവ, ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കും. അസമിലെ 3 സീറ്റുകളിലേക്ക് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടി പഞ്ചാബിൽ സഖ്യമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ധനേഷ്, യു പി ഐക്ക് പുറത്ത് ഇന്ത്യ സഖ്യമെന്ന് ഇനി നമ്മൾ പറയുന്നതിൽ ഒരു ശരികേടില്ല. ആരാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് യു പി ഐക്ക് പുറത്ത്? തീർച്ചയായിട്ടും യു പിക്ക് പുറത്ത് ഇപ്പോൾ അടുത്ത സംസ്ഥാനമായ ഡൽഹിയിലും ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ ഉറച്ച കക്ഷിയാണ് എന്നുള്ള കാര്യം അടക്കം വ്യക്തമാക്കുമ്പോഴും ഇന്നലെയാണ് അപ്രതീക്ഷിതമായി അസാമിലെ 3 സീറ്റുകൾ, ഒട്ടും ആം ആദ്മി പാർട്ടിക്ക് വിജയസാധ്യത ഇല്ലാത്ത സംസ്ഥാനമാണ് അസം, അസാമിലെ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ഇന്ത്യ സഖ്യം അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ മാസം 13 ഗോവ, ഒപ്പം തന്നെ ഗോവ ഉൾപ്പെടെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയകാര്യ സമിതി കൂടി ചേരുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നത് ദില്ലിയിലെ അടക്കമുള്ള കാര്യങ്ങളിൽ, ദില്ലിയിലെ സീറ്റ് ഷെയറിംഗിൻ്റെ കാര്യത്തിലടക്കം തന്നെ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസുമായി ഒന്നിച്ച് മത്സരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ചർച്ചകളിലൊരു തീരുമാനം എത്തിയിട്ടില്ല. മാത്രമല്ല സമയബന്ധിതമായി ചർച്ചകൾ പൂർത്തിയാക്കാതെ ഇങ്ങനെ നീണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തെയും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെയും ബാധിക്കുമെന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും സ്വന്തം നിലയ്ക്ക് ഡൽഹി ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ED അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കഴിഞ്ഞിരലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുന്നത് എന്നുള്ള കാര്യവും പ്രസക്തമാണ്. ഏതായാലും ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ ഇനി ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും സഖ്യത്തിനൊപ്പം നിൽക്കുകയാണെന്ന് പറയുമ്പോഴും സഖ്യത്തിന് തുരങ്കം വെക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. PG